ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി അമ്പലക്കണ്ടിയിൽ യൂത്ത് ലീഗ് നേതൃത്വത്തിൽ വോളിമേള സംഘടിപ്പിച്ചു. മേളയിൽ വെള്ളച്ചാൽ ബ്രദേഴ്സ് ജേതാക്കളായി. അമ്പലക്കണ്ടി ടൗൺ യൂത്ത് ലീഗ് കമ്മിറ്റിയാണ് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഏകദിന ഫ്ലഡ്ലൈറ്റ് വോളിമേള സംഘടിപ്പിച്ചത്. മേള നാടിന്റെ ഉത്സവമായി മാറുകയായിരുന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാട്ടുകാർ ഒന്നടങ്കം മേളയുടെ ഭാഗമായത് ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഊർജ്ജം പകർന്നു. മത്സരത്തിൽ വെള്ളച്ചാലിൽ പ്രദേശ് ജേതാക്കളായി. നാഷണൽ പുത്തൂരിനാണ് രണ്ടാം സ്ഥാനം. അമ്പലക്കണ്ടി ഒയാസിസ് ഗ്രൗണ്ടിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി എം ഉമ്മർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ യൂനുസ് അമ്പലക്കണ്ടി അധ്യക്ഷനായി. തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി കെ കാസിം മുഖ്യാതിഥിയായി. ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അബ്ദുൽ നാസർ, നാട്ടിലെ പഴയകാല വോളിബോൾ താരങ്ങളായ നൂലുങ്ങൽ മുഹമ്മദ് ഹാജി, കുഴിമ്പാട്ടിൽ ഇബ്രാഹിംകുട്ടി ഹാജി, ഇബ്രാഹിം ആജി നടമ്മൽ എന്നിവരെ പൊന്നാടെ അണിയിച്ചു. ചേറ്റൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് എ ടി സി മുസഫർ സൽമാൻ, ആർ എം അനീസ്, ഗ്രന്ഥകാരൻ സാജൻ പുതിയോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. യു കെ ഷാഹിദ്, അബ്ദുൾ റഹ്മാൻ കുഴമ്പാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി.